ഡോക്ടർ മോളെ വിവരം അറിഞ്ഞോ ബേട്ട? ഗണേശൻ എന്നെ വിളിച്ചിരുന്നു. അവൾക്ക് കുഞ്ഞിനെ കാണാൻ ആഗ്രഹം ഉണ്ടാവും. പിന്നെ ഗണേശന്റെ അമ്മയുടെ കനിവ് കാത്തു നിൽക്കണമല്ലോ എല്ലാത്തിനും. എല്ലാം ഒത്തുവരില്ല എന്ന് പറയുന്നത് ഇതിനാ. നല്ലൊരു ഭർത്താവ് മിടുക്കൻ, പക്ഷേ നേരെ വിപരീതമായി പോയി അവന്റെ അമ്മ. പിന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ, ആഗ്രഹങ്ങൾ ചിലത് അടക്കിയേ പറ്റൂ. എന്നാ മോള് കുറച്ച് ഉറങ്ങിക്കോ. അമ്മ കോഴിക്കോട്ടേക്ക് പോകുന്നതുണ്ട്. ഇന്ന് ഭാര്യയും ഭർത്താവും പുറത്തിറങ്ങും. ഗായത്രിയെ ചേച്ചിയെ കാണാൻ പോവും. പോട്ടടി, പോയി അവൾ അവിടെ നിക്കട്ടെ. അതിനുശേഷം അമ്മയെ അറിയിക്കുന്നതാ ബുദ്ധി. എങ്കിലല്ലേ ഒന്ന് കുഴുക്കത്തുള്ളൂ. അമ്മായി, ഇന്ന് തന്നെ മടക്കം ഉണ്ടാവൂ. അവിടെ പോയാലും അധികം നേരം നിൽക്കില്ല. സൈറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങ് മടങ്ങും. അയ്യോ, എന്നാലും കോഴിക്കോടേക്ക് ഇനി എത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചാലും ഒരു 4-5 മണിയെങ്കിലും ആവൂലേ അവിടെ എത്താൻ. പിന്നെ തിരിച്ച് യാത്ര എന്നൊക്കെ പറയുമ്പോ ക്ഷീണിച്ചു പോകത്തില്ലേ അമ്മായി? ആ, കോഴിക്കോട്ടേക്ക് ഞാനിന്ന് പോകുന്നില്ല. കൊല്ലം വരെ പോയിട്ട് മടങ്ങും. ചാത്തന്നൂരാ പോയിട്ട് വരേണ്ടത്. ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് 1 മണിക്കൂർ യാത്ര. അമ്മേ, അമ്മ അങ്ങോട്ട് ഇറങ്ങാൻ നോക്കിയിരിക്കുക, രണ്ടാൾക്കാർ വിളിച്ചട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കണം. അത് പിന്നെ പറയണോ? സൂക്ഷിച്ചൊക്കെ പോണേ അമ്മായി. ഡ്രൈവറോട് അമ്മായി കാറ് പറപ്പിക്കാൻ പറയും, അതാ എന്റെ പേടി. എത്ര പറപ്പിച്ചാലും എനിക്കൊന്നും സംഭവിക്കില്ല സുകേഷ. ആയുസേ 80-നു മുകളില. അപ്പൊ എല്ലാരെയും കൊന്നിട്ടേ ചാവത്തുള്ളെന്ന് ചുരുക്കം. എന്ന പോയിട്ട് വരട്ടെ മോളെ. ആയിക്കോട്ടെ, ടാറ്റ അമ്മായി. ദേ പറഞ്ഞു കേട്ടല്ലോ, അമ്മായി പോയി, ഇനി മറ്റവരും പോവും. അവരാശുപത്രിയിൽ എത്തിയ ശേഷം മാത്രം അമ്മായിയെ വിളിച്ചാൽ മതി. മനസ്സിലായല്ലോ? പരീക്ഷിക്കാണോ? കോഴിക്കോട്ടേക്ക് പോവാന്ന് പറഞ്ഞ് പോയിട്ട് ഉടനെ തിരികെ വരുമോ? ഇന്നലെയും സൈറ്റ് എഞ്ചിനീയറുടെ ഫോൺ ഉണ്ടായിരുന്നു, അമ്മ അവിടെ എത്തണമെന്നും പറഞ്ഞ്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ നമ്മളെ പിടിക്കാനായി വരുമെന്ന് തോന്നുന്നില്ല. അമ്മ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി കൂടെ നിന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അങ്ങനെ എല്ലാവരും ഐക്യത്തോടെ പോകുന്ന എത്ര ഫാമിലിയുണ്ട്! ആരെങ്കിലും ഒരാൾ പിഴിച്ചാൽ മതി, അവിടെ താളം തെറ്റൽ തുടങ്ങും. നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് മറ്റുള്ളവർ വരണമെന്ന് വാശി പിടിക്കുന്നത് തെറ്റാണ്. സാഹചര്യം മനസ്സിലാക്കി മറ്റുള്ളവർ മാറണം, നമ്മളിലേക്ക് വരണം. അതുവരെ ഒന്നും മിണ്ടാതെ ഒഴിഞ്ഞു മാറി പോകുന്നത് തന്നെയാണ് നല്ലത്. ഗണേശേട്ടൻ പറയുന്ന പോലെ ഞാൻ നിന്നോളാം. അങ്ങനെ നിൽക്കണോന്ന് എന്നെ എല്ലാവരും ഉപദേശിക്കുന്നതും. നിന്റെ ഇഷ്ടങ്ങൾ നടത്തി തരാൻ ഇവിടെ ഞാനുണ്ട്. പിന്നെ എല്ലാ ആൺമക്കൾക്കും ഭാര്യയെ പോലെ തന്നെ ബലഹീനതയാണ് അമ്മയും. ഓർമ്മയായ നാൾ മുതൽ ഞങ്ങളൊക്കെ കാണുന്നത് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മമാരെയാ. അങ്ങനെ വരുമ്പോ അമ്മമാരെ കുറച്ച് സ്വാർത്ഥത കാട്ടിയാലും
കൂടെ നിന്നേ പറ്റൂ. ആ സമയത്ത് ഭാര്യയുടെ ഭാഗത്താണ് ശരിയെങ്കിൽ പോലും അമ്മയെ അനുകൂലിക്കേണ്ടി വരും. അതായിരിക്കും. പക്ഷെ അഭിയേട്ടനെ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നു എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത. അതുപോലൊരു കരടാണ് ആ സത്യശീലൻ അമ്മയുടെ ഉള്ളിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത്. കാലക്രമേണ അത് മാറും. പ്രത്യേകിച്ച് ഒരു പേരക്കുട്ടിയൊക്കെ ജനിക്കുമ്പോൾ. അല്ല, അതിനെന്ന ചേച്ചിയെ പോലെ അനിയത്തിക്കൊരു കുഞ്ഞ്. ആ, ഞാനേ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. എങ്ങനെയുണ്ട് വല്യമ്മ ബാലശിക്കും മൂക്കും? ഒരു കുഴപ്പമില്ല മോളെ, രണ്ടാളും നന്നായിരിക്കുന്നു. ആ അല്ല, വിവാഹം കഴിഞ്ഞ് എന്താ മോനെ വിരുന്നിന് വരാതിരുന്നേ? എത്ര തിരക്കുണ്ടെങ്കിലും രണ്ടു ദിവസം അവിടെയും വന്ന് നിൽക്കണ്ടേ? അത് ഗണേശേട്ടൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല വല്യമ്മ. ആദ്യം വല്യച്ഛൻ്റെ മരണം, പിന്നെ ഗണേശേട്ടൻ്റെ അമ്മയ്ക്ക് ഞാനങ്ങനെ എവിടെയും പോയി നിൽക്കുന്നത് ഇഷ്ടമല്ല. ആ, സൽക്കരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ലല്ലോ മോളെ ഞാനും. പിന്നെ മോൾ അരികിൽ വന്ന് നിന്നാ അത്രയും ആശ്വാസമായിരിക്കുമല്ലോ അവിടെ ഉള്ളവർക്കും. ഇപ്പൊ ഇവിടേക്ക് കൊണ്ടുവന്ന് തന്നെ റിസ്ക് എടുത്ത. അമ്മ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെയൊന്നും നടക്കില്ല വല്യമ്മ. ഞങ്ങൾ മക്കൾക്ക് പോലും പിന്നെ മറുത്തൊരക്ഷരം പറയാൻ പറ്റില്ല. എനിക്കറിയാം മോനെ കുറെയൊക്കെ. എങ്കിലും ഭർത്താവിനൊപ്പം ഭാര്യ പുറത്തേക്ക് ഇറങ്ങുന്നത് അത്ര വലിയ കുറ്റമാണോ? ഒറ്റയ്ക്കാണെങ്കിൽ പറയാം, ഇതല്ലല്ലോ. ഇനിയിപ്പോ എല്ലാം ഇങ്ങനെ അങ്ങ് പോട്ടെ വല്യമ്മ. എനിക്കൊരു പരാതിയില്ല. എല്ലാം ഒത്തുകിട്ടണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. എന്നെ മനസ്സിലാക്കാൻ ദേ ഒരാളുണ്ടല്ലോ. അതല്ലേ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം. ആ, ഞാൻ പോയി ചേച്ചി മോളെയും കണ്ടിട്ട് വരാം. ശരി മോളെ. കുഞ്ഞിനെ എടുക്കാവോ ചേച്ചി? ഇപ്പൊ പരിചയമുള്ളവരെ മാത്രം എടുക്കുന്നതാ നല്ലത്. അഭിയേട്ടൻ വന്നിട്ടും ഞാൻ എടുക്കാൻ സമ്മതിച്ചില്ല. എങ്കിലും മോളെടുത്തോ. വേണ്ട, കുറച്ചുകൂടെ വളരട്ടെ. അഭിയണ്ണ പോലുണ്ടല്ലോ,
എന്നിട്ട് മിക്കവരും എന്നെ പോലെ തന്നെയാണെന്നാ പറഞ്ഞത്. ആ ചേച്ചിയുടെ ചെറിയൊരു ചായ ഉണ്ട്, എങ്കിലും ഒറ്റ നോട്ടത്തില് അഭിനെ പോലെ തോന്നുന്നു. അമ്മായിയമ്മ ഇവിടേക്ക് വരാൻ അനുവദിച്ചോ? അമ്മയ്ക്ക് എന്നെ സംശയമല്ലേ, അതുകൊണ്ട് ആര് ജനിച്ചാലും മരിച്ചാലും ഞാൻ പുറത്തിറങ്ങുന്ന ഇഷ്ടമല്ല. പിന്നെ ഇന്നേ ഗണേശന്റെ അമ്മ ഒരു യാത്ര പോയി, ആ തക്ക നോക്കി ഇറങ്ങിയതാ. അതാ മോളെ ജീവിതം, ദൈവം എല്ലാം തന്നാലും ഒരു കുറവ് ബാക്കി വെക്കും നമ്മളെ കരയിക്കാൻ. ഇതിനെ അങ്ങനെ കണ്ടാ മതി. ഞാനും അങ്ങനെ കരുതി, ഒന്നും പ്രതികരിക്കാതെ മുന്നോട്ട് പോവാം. ആരോടും പരിഭവും പിണക്കവും ഒന്നുമില്ലാതെ. അതാ നല്ലത്. എൻ്റെ അമ്മയുടെ കാര്യം മോൾക്കറിയില്ലേ, ചെറിയമ്മേക്കാൾ സൗന്ദര്യം കുറവായിരുന്നു അമ്മയ്ക്ക്. അതുകൊണ്ട് അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ മുത്തശ്ശി എന്നും ഇടിച്ചു താഴ്ത്തുമായിരുന്നു, വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുമായിരുന്നു. അപ്പോഴും അമ്മ ആശ്വസിച്ചത് അച്ഛൻ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന്. അവിടെ മറ്റു വേദനകളൊക്കെ മറക്കാനും ക്ഷമിക്കാനും അമ്മ ശ്രമിച്ചു. അതിനു മുൻപും മോളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഏതെല്ലാം രീതിയിൽ അമ്മയെ കരയിച്ചിരിക്കുന്നു. അവിടൊക്കെ ആരോടും ദേഷ്യം കാട്ടിയില്ല അമ്മ, ദൈവത്തിലെല്ലാം അർപ്പിച്ചങ്ങ് പോയി. അങ്ങനെ പിടിച്ചു നിന്നാലേ നല്ല ഫലങ്ങൾ താനേ വന്നു ചേരും. ജയിക്കാൻ ശ്രമിക്കുന്നതാ പരാജയത്തിന്റെ തുടക്കം. ആ ആശ്വാസം കുറച്ചു കാലേ നിലനിൽക്കൂ, പിന്നെ തിരിച്ചടിയുണ്ടാവും. മോളും ആരെയും ജയിക്കാൻ ശ്രമിക്കണ്ട, നല്ലത് മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യ. പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിക്ക. അഭയേട്ടൻ ഗണേശന്റെ അമ്മയുടെ കണ്ണിൽ കരടാണെങ്കിൽ അഭയേട്ടന്റെ അരികിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കുന്നതാ ബുദ്ധി. ദേ ഇതുപോലൊരു കുഞ്ഞെ മോൾക്കും ജനിക്കും, അപ്പൊ എല്ലാം ശരിയാവുകയും ചെയ്യും. ബാലജിക്ക് ഒരു കുഞ്ഞ് ജനിച്ചല്ലേ, കുറച്ച് സമയം അവിടെ നിൽക്കട്ടെ എന്ന് കരുതി. കുഞ്ഞിനെ അമ്മയും കാണാനാണോ മോന്റെ ഭാര്യ അവിടെ നിൽക്കുന്നത്, അതോ മറ്റാരെങ്കിലും കാണാനോ? എന്റെ ഭാര്യ എങ്ങനെയുള്ളവളാണെന്ന് എനിക്കറിയാം. അമ്മയെ തിളപ്പിക്കുന്ന പോലെ എന്റെ അടുത്ത് വേണ്ട. അതിന് ഗണേശ് മോൻ ഇങ്ങനെ ചൂടായാലോ? എന്നിട്ട് അമ്മയും കുഞ്ഞും അവിടെ സുഖമായിരിക്കുന്നു. അളിയാ അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഓ എന്നാ പിന്നെ അളിയും ചെന്നാട്ടെ. എന്റെ ദൂരയാത്രകള് ഇനി ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ സ്വഭാവദോഷമുള്ളൊരു മരുമകളെയാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അവൾ അവിടേക്ക് പോവാൻ ആർത്തി പൂണ്ടിരിക്കുക. അതുകൊണ്ടാ ചേച്ചി പ്രസവിച്ചെന്നറിഞ്ഞപ്പോ ആ വിവരം ഞാൻ അവളോട് പറയാതിരുന്നത്. എന്നിട്ട് ഞാനൊന്നും പുറത്തേക്കിറങ്ങിയില്ല. അതിനു മുമ്പ്
അവൻ അവളെ കൊണ്ട് ഇറങ്ങി. എന്നിട്ട് വന്നപ്പോ അവളെ തിരികെ കൊണ്ടുവന്നു. അതും ഇല്ല. ചേച്ചി പ്രസവിക്കുമ്പോ അരികിൽ കുറച്ച് സമയം നിൽക്കണോന്ന് ഏതൊരു അനിയത്തിക്കും ആഗ്രഹം കാണില്ലേ അമ്മേ? അങ്ങനെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും. അതൊക്കെ സാധിച്ചു കൊടുക്കലാണ് നിന്റെ പണിയെങ്കിലേ അവസാനം അവളെ അവനോടൊപ്പം പറഞ്ഞയക്കേണ്ടി വരും നിനക്ക്. അയ്യേ, ഇവൻ എന്തൊരു മണ്ടനമ്മേ. അവരൊന്നും അത്ര സംസ്കാരമില്ലാത്തവരല്ല അമ്മേ, തരം താഴ്ന്നവരല്ല. മതി, നിന്നെ അവക്ക് പൊട്ടനാക്കാം. എന്നാ എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് ഇവിടെ വാഴാമെന്നൊരു ചിന്ത വേണ്ട. ബാല പ്രസവിച്ചു, അതിനവള് പോയി. ഇനിയും ചടങ്ങുകൾ ബാക്കിയാ, അതിലൊന്നും അവള് പങ്കെടുക്കാൻ പാടില്ല. അവിയുമായി കാണാനുള്ള അവസരം അവൾക്ക് കൊടുക്കാൻ പാടില്ല. ഓ ഗണേഷ് മോൻ, ഇതൊന്നും അത്രക്ക് ദഹിക്കുന്നില്ല അമ്മായി. ദഹിച്ചോളും. അവള് ചേച്ചിയുടെ ഭർത്താവിനൊപ്പം പോർക്കാൻ പോകുമ്പോ ചെറുക്കൻ അവളുടെ വലയിലായമ്മേ. ഇങ്ങ് തന്നെ വല്യമ്മ സൂക്ഷിച്ച്. എഞ്ചിന് മാമേ മോളൂട്ടി അമ്മേ പോലെ തന്നെ കരഞ്ഞാരെയും ശല്യപ്പെടുത്തുന്നില്ല. മോള് വന്നിട്ട് കൊറേ നേരമായില്ലേ, പോണമെങ്കിൽ പൊയ്ക്കോ മോളെ. എഞ്ചിന് മാമേ മോളൂട്ടി അമ്മേ പോലെ തന്നെ കരഞ്ഞാരെയും ശല്യപ്പെടുത്തുന്നില്ല. മോള് വന്നിട്ട് കൊറേ നേരമായില്ലേ, പോണമെങ്കിൽ പൊയ്ക്കോ മോളെ. ശരിയാ മോളെ, ചില വീട്ടുകാരങ്ങനെയാ, അവർക്ക് മരുമക്കൾ അധികം പുറത്തു പോകുന്നതൊന്നും ഇഷ്ടമല്ല എന്ന് കരുതി പെട്ടെന്ന് എങ്ങനെയാ വല്യമ്മ ഞാനങ്ങ് പോകുന്നത്. ഗണേശന്റെ അമ്മ വരാൻ താമസിക്കും, അത്രയും നേരമെങ്കിലും ഞാൻ ഇവിടെ നിന്നോട്ടെ. മോളൂട്ടി എഞ്ചടാ. ഗണേശന്റെ പെങ്ങളും അളിയനും എല്ലാം വിളിച്ചു പറയും മോളെ. അങ്ങനെയാണല്ലോ ഇതിനു മുൻപും അവർ യാത്ര മതിയാക്കി തിരികെ വന്നത്. അഭേട്ടൻ പുറത്തില്ലേ, ഞാനൊന്ന് സംസാരിച്ചിട്ട് പോയിക്കോളാം. ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ എന്തെങ്കിലും മിണ്ടാനും പറയാനും പറ്റൂ. അത്രയ്ക്ക് വിലക്ക. ഗണേശന്റെ അമ്മയുടെ ഉള്ളിലേക്ക് സത്യശീലൻ കയറ്റിവിട്ട കരട് അത്ര പെട്ടെന്ന് എടുത്തു കളയാൻ പറ്റില്ല. എത്ര എത്ര നല്ല മനുഷ്യർ മരിക്കുന്നു, എന്നിട്ടും ആൾക്കാരെ കൊല്ലാൻ അയാളെപ്പോലെ ഒരുത്തൻ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുക. നല്ല നല്ല ഒരുപാട് കുടുംബങ്ങൾ അയാളുടെ നാവ് കാരണം കണ്ണീര് കുടിക്കുന്നുണ്ട്. വിവാഹത്തിന് മുൻപ് ഗണേശനെ കാര്യങ്ങൾ ധരിപ്പിച്ചു, അവിടെ അയാൾക്ക് അടി കിട്ടിയത്. മിക്കവാറും സ്ത്രീ അയാളെ കൊല്ലും, അതാണ് സാധ്യത. ഞാനൊന്ന് അഭേടിനെ കണ്ടിട്ട് വരാം. ദേ ഇളയമ്മ പോയിട്ട് വരട്ടോ. ഞാനൊന്ന് അഭേടിനെ കണ്ടിട്ട് വരാം. ദേ ഇളയമ്മ പോയിട്ട് വരട്ടോ. ഓ സൂക്ഷിച്ചു. ഇവിടെ എനിക്ക് കൂട്ടിരിക്കണമെന്നുണ്ട് അവൾക്ക്. സാരമില്ല മോളെ, ആദ്യം ജീവിതം ഒന്ന് പച്ച പിടിക്കട്ടെ, പിന്നെ ആഗ്രഹിച്ചതൊക്കെ നടന്നോളൂ. വീട് മാറി താമസിക്കുന്നതിനെ പറ്റി പറയണമെന്നുണ്ട് എനിക്ക്, എന്നാ നടക്കാത്ത കാര്യമോ? അത് പിന്നെ പറഞ്ഞിട്ടെന്തെങ്കിലും പ്രയോജനമുണ്ടോ?
ഗണേശേട്ടന് അമ്മ പറയുന്നതിലപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ശരി, അവരുടെ സംശയം കുറച്ച് കട്ടിയാ. എനിക്ക് പേടിയ നിന്നെ. പൊട്ടിത്തെറിച്ച് തുടങ്ങിക്കഴിഞ്ഞാ കൈപ്പട്ടൂർ കനകാംബരം പിന്നെ അന്തരീക്ഷത്തിലായിരിക്കും. അങ്ങനൊരു സാഹചര്യം ഉണ്ടാവരുതെന്ന പ്രാർത്ഥന. പിന്നെ സഹിക്കാൻ പറ്റാതായ എന്ത് ചെയ്യും? അമ്മായിയമ്മ നല്ലതായിരുന്നെങ്കിൽ എനിക്ക് ഏതു നേരവും ഇവിടേക്ക് വരാൻ കഴിഞ്ഞേനെ. നീ ചേച്ചിയും കുഞ്ഞിനെയും കാണാൻ വന്നതാണോ, അതോ അങ്ങനൊരു പേരുണ്ടാക്കിയിട്ട് മറ്റാരെയെങ്കിലും കാണാൻ വന്നതോ? അത് ഇത്ര നേരം ബാലക്കരികെ തന്നെയായിരുന്നു ഗായത്രി. ഇപ്പോഴാ ഞങ്ങള്. ആ എന്ന് നിങ്ങൾ പറയുന്നു, അത് അതേപടി ഞാനങ്ങ് വിഴുങ്ങണോ? ഗണേശ് കൂടെ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇത് അവനെ ഒഴിവാക്കിയിട്ട് ഇത് വേണമായിരുന്നുടി. ഭാര്യയെ വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ഗണേശൻ ഗായത്രി ഇവിടെ ആക്കിയിട്ട് പോയത്? അതെ, അവനിവിടെ ഭയങ്കര വിശ്വാസ. എന്നാ എനിക്ക് അത്രത്തോളം ഇല്ല. ശ്വാസം മുട്ടിച്ച ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവൾ പഴയ ഗായത്രി ആവുമെന്ന് എന്റെ പേടി. എന്റെ ഗണേശനെ പൊട്ടനാക്കാം, എന്നാ എന്നെ പറ്റില്ല.